ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ഉമ്മീസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ഏത്തപ്പഴം കൊണ്ട് ഒരു അടിപൊളി ഉന്നക്കായാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോയിലേക്ക് വൈകാതെ പോകാം. മൈ ഉമ്മീസ് റെസിപ്പീസ്, ദ സീക്രട്ട് ഓഫ് അവർ ഡേയ്സ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ആവശ്യം ഏത്തപ്പഴമാണ്. ഞങ്ങളിവിടെ 1/4 കിലോ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒക്കെ നടു ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വിസല് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വേവിക്കുമ്പോൾ ഇത് കൂടുതൽ വെന്തലിയാതെ ഒരു പാകത്തിന് മീഡിയം സൈസിൽ വേണം നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ പഴതാ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയതാ ഇങ്ങനൊരു പാന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അത് നല്ല പോലെ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഇതാ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിനു വേണ്ടി ഉപയോഗിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞങ്ങളിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ അളവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തേങ്ങയുടെ അളവും കൂട്ടുന്നതും കുറയ്ക്കാവുന്നതുമാണ്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം കസ്കസ് ചേർക്കാവുന്നതാണ്. ഞങ്ങളിവിടെ ഇതാ 1 ടീസ്പൂണ് ആണ് ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മുടെ ഉന്നക്കായ്ക്ക് നല്ലൊരു ടേസ്റ്റും സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായ് ചതച്ചൊന്നൊന്ന് ചേർത്ത് കൊടുക്കാം. 3-4 ഏലക്കായ് ചതച്ചത് ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മിക്സിയിലേക്ക് 1 ടീസ്പൂണ് നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഓപ്ഷനലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നെയ്യ് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ്ക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡിയാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഈ ഫില്ലിങ്സ് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സെർവ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഫില്ലിങ്സ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഏത്തപ്പഴം ഇതാ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം തൊലി കളയുമ്പോൾ കൈ പൊള്ളാതെ ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ നമ്മളിതാ എല്ലാ പഴത്തിൻ്റെയും തൊലി കളഞ്ഞ് നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. നമുക്കിതാ അതിൽ തന്നെ ഇങ്ങനെ ഒരു പാത്രം ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് അമർത്തി കൊടുത്ത് നമുക്കിത് നല്ലപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിതൊരു സ്മാഷർ ഉപയോഗിക്കാവുന്നതാണ്, ഇതൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കാനായിട്ട്. പഴം ഉടയാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മളിത് ഒരിക്കലും പഴം മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ നമ്മുടെ ഉന്നക്കായക്ക് പാകത്തിന് നമ്മുടെ പഴം കിട്ടുന്നതായിരിക്കില്ല. പഴം ഉടയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അമ്മിക്കല്ല് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പഴം നല്ലപോലെ നമുക്ക് സ്മാഷായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ പഴം ഇവിടെ നല്ലപോലെ നമ്മൾ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പഴം അഥവാ അലിയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ ക്രിസ്പ് കൂടി ആവുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഉന്നക്കായ തയ്യാറാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഇതാ നമുക്ക് ഓയിൽ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് തൊട്ടിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഇതാ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പഴം വേവിച്ചതിൽ നിന്നിട്ട് നമുക്കിതാ ഇങ്ങനെ എടുത്തിട്ട് ബോളാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈപ്പത്തിയിൽ നല്ല പോലെ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ അമർത്തി കൊടുക്കാം. പൊട്ടാതെ നമുക്കിത് അമർത്തി കൊടുത്തിട്ട് അതിലേക്ക് ഇതാ നമ്മുടെ കോക്കനട്ട് ഫില്ല് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ നടുഭാഗമായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അമർത്തിയിട്ട് ഉന്നക്കായയുടെ ഷേപ്പാക്കി എടുക്കാം.
അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ഉന്നക്കായ വരേണ്ടത്. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എല്ലാം തന്നെ ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ എല്ലാം തന്നെ ആ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ രൂപത്തിലായിരിക്കും നമ്മുടെ ഉന്നക്കായ ഉണ്ടായിരിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളിതാ നമ്മുടെ ഉന്നക്കായ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിതാ നമുക്ക് ഇങ്ങനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നമുക്ക് ഓയിൽ ഒഴിച്ചുകൊടുക്കാം. ഇനി നമ്മുടെ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഉന്നക്കായ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗമായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിത് ഇങ്ങനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉന്നക്കായ ഇവിടെ നല്ല പോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉന്നക്കായയുടെ നിറതാ ഈ ഒരു നിറത്തിലാണ് നമ്മുടെ ഉന്നക്കായ വേണ്ടത്. ഇനി നമുക്കിത് കോരിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉന്നക്കായ കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ എല്ലാം തന്നെ നമ്മളിതാ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്സ് ആണിത്. ഈവനിങ് സ്നാക്ക് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആയിട്ടോ നമുക്കിത് ചായടൊപ്പം കഴിക്കാവുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഉള്ളുണ്ടായിരിക്കുക. നമ്മുടെ ഫീലിങ്സ് ഒക്കെ നല്ലപോലെ കാണുന്ന രീതിയിൽ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. വിരുന്നൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.